Welcome to yet another episode of AV Tiles and Sanitary Kollam. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എങ്ങനെ ഒരു നല്ല ടൈൽ ലെയറിനെ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അസൈൻ ചെയ്തേക്കുന്ന ടൈൽ ലെയർ, അല്ലെ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ടൈൽ വിരിക്കാൻ പോകുന്ന ആൾ എത്ര എഫിഷ്യന്റ് ആണ് എന്ന് എങ്ങനെ നമ്മൾ അറിയും? ടൈൽ ലെയറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ടൈൽ ഒരു ഓഫ് ദ ഷെൽഫ് പ്രൊഡക്റ്റ് അല്ല. എന്ന് വെച്ചാൽ ഇത് നമുക്ക് തന്നെ മേടിച്ച് നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അല്ല. ഇതിന് നമുക്കൊരു ടൈൽ ലേയിങ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട്. നമ്മൾ നമ്മുടെ പണവും ചെലവാക്കി നമ്മുടെ സമയവും ചെലവാക്കി ആഗ്രഹിച്ച് മേടിക്കുന്ന ടൈൽസ് ഇടുന്ന ആൾ ശരിയല്ല, അല്ലെങ്കിൽ വിരിക്കുന്ന ടെക്നീഷ്യൻ ശരിയല്ലെങ്കിൽ ഈ മേടിച്ച ടൈലിൻ്റെ ഉപയോഗം ഇല്ലാതായി പോകും. ടൈൽ ലേ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 3 മാസം മുതൽ 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഫ്ലോറിൻ്റെ പല ഭാഗത്തു നിന്നും ഹോളോ സൗണ്ട്സ് വരുന്നുണ്ട്. അതായത് നമ്മൾ നടക്കുമ്പോൾ അവിടെ ഒരു ഫ്ലോറിനകത്തു നിന്ന് ഒരു ഇക്കോ സൗണ്ട് വരുന്നുണ്ട്. ഇത് കേരളത്തിൽ പലർക്കും വരുന്ന അനുഭവമാണ്. നിങ്ങൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് കമൻസിനകത്ത് മെൻഷൻ ചെയ്യണം. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇടുന്ന വ്യക്തിക്ക് ടൈൽ ഇടുന്നതിനെ കുറിച്ച് മൊത്തമായിട്ട് ഒരു ധാരണ ഇല്ലായിരുന്നു. ടൈൽ അധസീവ് ഉപയോഗിച്ച് ടൈൽ എങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിക്കണമെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾ അത് കണ്ടിട്ടുണ്ട്. പക്ഷേ സിമെന്റ് ഗ്രൗട്ടും എം സാൻഡും വെച്ച് ടൈൽ എങ്ങനെ വിരിക്കണം എന്നുള്ളത് ഒരു കോംപ്ലക്സ് സബ്ജക്റ്റ് ആണ്. അതിന് ഒരു പ്രോപ്പർ ലൈവ് വർക്ക്ഷോപ്പ് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു കാർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞിട്ടല്ല നമ്മൾ ഒരു കാർ മേടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടി വി മേടിക്കാൻ പോകുന്നത് ടി വി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടല്ല. അതുകൊണ്ട് ടൈൽ ലെയറിനെ സെലക്ട് ചെയ്യാൻ ഉള്ള 2 ചെറിയ ടിപ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് തരാൻ പോകുന്നത്. ഒന്നാമത്തെ ടിപ്പ്, നമുക്ക് അസൈൻ ചെയ്തേക്കുന്ന വർക്കർ, അത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് റെഫർ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ടർ റെഫർ ചെയ്തായിരിക്കും, അല്ലെ ആർക്കിടെക്ട് റെഫർ ചെയ്തായിരിക്കും, അവർ വിരിച്ച അവസാനത്തെ 1-2 വീടുകൾ ഒന്ന് സന്ദർശിക്കണം. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും പലരും ഇത് ചെയ്യാറില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അത് ഈ നിൽക്കുന്ന ടെക്നീഷ്യനോട് കാണിക്കുന്ന ഒരു ഇൻസൾട്ട് ആണോ എന്ന് പലർക്കും തോന്നാറുണ്ട്. അതുകൊണ്ട് റെഫറൻസ് സ്വീകരിച്ച് ഈ ടെക്നീഷ്യന് നമ്മൾ വർക്ക് കൊടുക്കുന്നു. AV മാർബിൾസ് കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്ന് 25-ാം വർഷമാണ്. ഈ 25 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പല ടെക്നീഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് അവരുടെ വർക്കിനെ കുറിച്ച് വളരെ എക്സൈറ്റഡ് ആയിരിക്കും. അവർ അതിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും. ഇതാണ് ടിപ്പ് നമ്പർ 2. നല്ലൊരു ടെക്നീഷ്യനെ സ്പോട്ട് ചെയ്യണമെങ്കിൽ അവർ എന്തുവാണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അത് എന്ത് വ്യത്യാസം ഉണ്ടാക്കും എന്ന് അവരെടുത്ത് ഒരു ചോദ്യം ചോദിച്ചാൽ അവരതിന് നീണ്ട ഒരു മറുപടി തരും. അവസാനം നമുക്ക് തന്നെ അവരോട് പറയേണ്ടി വരും, മതി മേശരി ഇനി പടി തുടങ്ങിക്കോ. ഒരു ശരാശരി മേശിനെടുത്ത് ടൈൽ വിരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി വളരെ സിമ്പിൾ ആയിരിക്കും, മെറ്റീരിയൽ എടുത്ത് വെച്ചോ, ഞങ്ങൾ വന്ന് പണിഞ്ഞോളാം. ഈ 2 വാക്കിൽ അവരവരുടെ കേസ് അവസാനിപ്പിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ടെക്നീഷ്യൻസിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്കറിയത്തില്ല അവർക്ക് പണി നന്നായിട്ട് അറിയാമോ ഇല്ലയോ. അവിടെയാണ് ഈ 2-ാമത്തെ ടിപ്പിന്റെ പ്രാധാന്യം വരുന്നത്. നമ്മുടെ ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് ഡീറ്റെയിൽ എന്തെങ്കിലും ചോദിച്ചാൽ അവർ അതിനെക്കാട്ടിലും ഡീറ്റെയിൽ നമുക്ക് മറുപടി തരണം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ഇതിനകത്ത് ഡൊമൈൻ എക്സ്പേർട്സ് ആണ്. നമുക്കറിയാം ഡൊമൈൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നല്ല അറിവുള്ള ആളെയാണ് ഡൊമൈൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത്. IT ഫീൽഡിൽ ഈ വേർഡ് വളരെ കോമൺലി യൂസ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഇതിന് മറുപടി തരാൻ പറ്റണം. ഇനി സ്വമേധ അവർ ഇതിന് മറുപടി പറയുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ചോദിച്ചാലെങ്കിലും അവർ മറുപടി പറയണം. അങ്ങനെ മറുപടി തരാൻ വിസമ്മതിക്കുന്ന ടെക്നീഷ്യൻസിന്റെ അവസാനത്തെ 2-ോ 3-ോ വർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി കാണണം. ചോദിക്കുമ്പം നമുക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട മറുപടികൾ ഇതിനെക്കുറിച്ചൊക്കെയാണ്. അതായത് ടൈല് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് യൂസ് ചെയ്യുമ്പം അതിൻ്റെ എഡ്ജസ് കമ്പനി എഡ്ജസ് പോലെ വരുമോ, അത് വരാൻ എന്ത് ചെയ്യും, ടൈൽ ലേ ചെയ്യുമ്പം സ്പേസേഴ്സ്, അതായത് സ്പേസ് ചെയ്യാനുള്ള സ്പേസറും ലെവൽ സ്പേസറും എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കരുത്, സൗണ്ട് ഒരു 3 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് സൗണ്ട് വരത്തില്ല എന്നുള്ളതിനെ എങ്ങനെ ഉറപ്പുവരുത്തും, അതിനവർ എന്തുവാണ് ചെയ്യാൻ പോകുന്നത്, ബാത്റൂംസ് ചെയ്യുമ്പം അതിൻ്റെ സ്ലോപ്പ് അവർ എങ്ങനെ ഇടും, അല്ലെങ്കിൽ മുറിക്ക് ടൈൽ വിരിക്കുമ്പം അവിടെ അവർ സ്പിരിറ്റ് ലെവൽ എങ്ങനെ ചെക്ക് ചെയ്യും, എങ്ങനെ ഉറപ്പുവരുത്തും എല്ലാ മുറിയും തിറ്റൗട്ടും എല്ലാം ഒരേ ലെവലായിരിക്കും. ഗ്രാനൈറ്റിൽ വർക്ക് ചെയ്യുമ്പം അതിൻ്റെ എഡ്ജ് ഏതൊക്കെ രീതിയിൽ മോൾഡ് ചെയ്യാം, ഇതുപോലത്തെ ഒട്ടേറെ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ട്. അതിന് നമ്മൾ ഹോംവർക്ക് ചെയ്യണം, അത് ഏറ്റവും മസ്റ്റാണ്. ഒരു ടെക്നീഷ്യനെ വിളിപ്പിച്ചിട്ട് അവർ ചോദിക്കുന്ന പണവും കൊടുത്തിട്ട് അവരെല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞ് എല്ലാം അവരുടെ പുറത്തിടുന്നത് അത് ആദ്യത്തെ തെറ്റാണ്. നമ്മൾ ഇത്രയും പണം കൊടുത്ത് ഒരു ടെക്നീഷ്യനെ വിളിപ്പിക്കുമ്പോൾ നമ്മളും അതിനെക്കുറിച്ച് ചെറിയൊരു ഹോംവർക്ക് ചെയ്തിരിക്കണം. ഈ ചോദ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ അവർ മറുപടി തരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടും അവരെ വർക്ക് ചെയ്യിപ്പിക്കാം. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. എല്ലാ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും പുതിയത് അറിയാൻ സാധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി കൂടി വരെയാണ്. ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം
ഞങ്ങൾക്ക് 100 സബ്സ്ക്രൈബർ തികഞ്ഞ ദിവസമാണ്. വളരെയധികം നന്ദിയുണ്ട്. ഇതേപോലെ ഇനിയും സുഹൃത്തുക്കളോടും റിലേറ്റീവ്സിൻ്റെ അടുത്തും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഇനിയും ഇതുപോലത്തെ ക്വാളിറ്റി വീഡിയോസ് അല്ലെങ്കിൽ അർത്ഥവത്തായ വീഡിയോസും കൊണ്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക്സ്.